വന്ദന, ഏതാനും മിനിറ്റുകൾക്ക് മുൻപ് ഫ്ളാറ്റ് അസോസിയേഷൻ ഭാരവാഹി മധുസൂദനൻ പറഞ്ഞ കാര്യങ്ങളെ അല്ല ഇപ്പോൾ സംസാരിച്ച വന്ദനയോട് സംസാരിച്ച ആ ഫ്ളാറ്റ് നിവാസി പറയുന്നത്. അപ്പോൾ അസോസിയേഷനുള്ളിൽ തന്നെ ഇക്കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസമുണ്ടോ? വലിയ പ്രശ്നങ്ങളൊന്നുമില്ല, ഇവിടെ എല്ലാം ഈ കാര്യങ്ങളെല്ലാം മര്യാദയ്ക്ക് നടക്കുകയാണ്, ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഗുരുതരമല്ല എന്ന് അസോസിയേഷൻ ഭാരവാഹി ഈ പറഞ്ഞത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? അനൂപ, ആ ചോദിച്ചത് ശരിയാണ്. ഇപ്പോൾ നമ്മളോട് രണ്ടാമത് സംസാരിച്ച ആൾ അസോസിയേഷന്റെ മുൻ ഭാരവാഹിയാണ്. അദ്ദേഹം താമസിക്കുന്ന ക്യൂ ബ്ലോക്കിലാണ് ഏറ്റവും കൂടുതൽ കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അദ്ദേഹം അതുകൊണ്ടാണ് അത്രയും വികാരാധീന വിഷയത്തെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്യുന്നത്. ഇപ്പോൾ നമ്മുടെ അസോസിയേഷൻ ഇപ്പോഴത്തെ ഭാരവാഹികൾ പറഞ്ഞത് പ്രകാരം ഈ പല സോഴ്സിൽ നിന്നുള്ള വെള്ളമാണ്, സാമ്പിളുകളാണ് ഇപ്പോൾ ആരോഗ്യവകുപ്പ് എടുത്തിട്ടുള്ളത്. ഈ സാമ്പിളുകൾക്ക് പുറമെ ഈ സാമ്പിൾ ഇപ്പം ഈ സ്രോതസ്സുകളെല്ലാം അടച്ച് വൃത്തിയാക്കിയിട്ടുള്ള പ്രോസസ്സാണ് ഈ രണ്ട് ദിവസമായി ഇവിടെ നടന്നതെന്നാണ് അവർ അവകാശപ്പെടുന്നത്. പക്ഷേ ഇപ്പോഴും ആ വന്ന കാര്യം നമുക്കറിയാമല്ലോ, ജലജന്യ രോഗമാണെങ്കിലും വൈറസ് രോഗമാണെങ്കിലും ഒന്ന് വന്നു കഴിഞ്ഞാൽ അത് പടരുന്ന വേഗം കൂടുതലാണ്, അത് പടരുന്ന വ്യാപ്തി കൂടുതലാണ്. അത് പ്രകാരമുള്ള കേസുകളാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് എന്നാണ് അസോസിയേഷൻ്റെ ഇപ്പോഴത്തെ ഭാരവാഹികൾ പറയുന്നത്. അതായത് ഒന്ന് വന്നു, അതിൻ്റെ തുടർച്ചയായിട്ടുള്ള അസുഖങ്ങളാണ് ഇപ്പോൾ വരുന്നതെന്നും കൂടുതൽ പുതിയ കേസുകൾ, കൂടുതൽ പുതിയ വ്യാപനം ഉണ്ടാകില്ല എന്ന വിശദീകരണമാണ് അവർ നൽകുന്നത്. ഡി എംഒയോട് സംസാരിച്ചപ്പോൾ അവരും പറഞ്ഞത് ഇത്രയേറെ സോഴ്സുകൾ ഉള്ളതുകൊണ്ടും പുറമേ നിന്നുള്ള ഭക്ഷണം കൂടുതൽ എത്തുന്നതുകൊണ്ടും പല ആളുകളും പുറത്തുനിന്ന് കഴിച്ചിട്ട് വരുന്നവരാണ് എന്നുള്ളതുകൊണ്ടും ഇത് എവിടെ എന്ന് കണ്ടുപിടിക്കാൻ കൂടുതൽ വ്യാപകമായ പരിശോധന വേണ്ടിവരും. നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ, 15 ടവറാണ്. ഇപ്പോൾ ആദ്യത്തെ ഒരു ടവറിൽ വയറിളക്കും പനിയും വന്ന് ഒന്നോ രണ്ടോ പേർ ആശുപത്രിയിൽ പോയത് മറ്റ് ടവറുകളിലുള്ളവരോ ആ ടവറിലുള്ളവർ തന്നെയോ അറിഞ്ഞുകൊള്ളണമെന്നില്ല. അതുകൊണ്ടാണ് ഈ വ്യാപകമായിക്കൊണ്ടിരിക്കുന്ന അസുഖം ഇതിനൊരു പൊതു സ്വഭാവമുണ്ടെന്നും ഇത് വ്യാപകമായിക്കൊണ്ടിരിക്കുകയാണെന്നും തിരിച്ചറിയാൻ വൈകിയത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കാരണം ഒരു ടവറിൽ അഞ്ചാറ് പോയി, ഇപ്പുറത്തെ അഞ്ചാറ് പോയി, ആ നിലയ്ക്ക് ഇത് മൊത്തത്തിൽ ആളുകൾക്ക് വരുന്നുണ്ട് എന്നൊരു തിരിച്ചറിവിലേക്ക് എത്താൻ സമയമെടുത്തിട്ടുണ്ട്. അതിന് പിന്നാലെയാണ് ദ്രുതഗതിയിലുള്ള നടപടികൾ എടുത്തതും ആരോഗ്യവകുപ്പിനെ അറിയിക്കുകയും ചെയ്തിട്ടുള്ളൂ. ഇപ്പോൾ നിലവിൽ ആശുപത്രിയിൽ 5 പേർ ചികിത്സയിലുണ്ടെന്നായിരുന്നു നമ്മുടെ അറിവ്, പോയിട്ടുണ്ട്. ആരുടെയും നില ഗുരുതരമല്ല എന്നും നമുക്ക് സ്ഥിരീകരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇത് വൈറസ് ജലജന്യ രോഗം തന്നെയാണെന്ന് സ്ഥിരീകരിക്കാനാണെങ്കിലും, വൈറസ് രോഗബാധയാണെന്ന് സ്ഥിരീകരിക്കാനാണെങ്കിലും, ഇനി ജലജന്യ രോഗമാണെങ്കിൽ എവിടെ നിന്ന്, ഏത് സ്രോതസ്സിൽ നിന്ന് എങ്ങനെ വന്നു എന്ന് കണ്ടെത്താനും വിശദമായ പരിശോധനകളുടെ ഫലം വരേണ്ടതുണ്ട്. ഇന്നലെ ആരോഗ്യവകുപ്പ് കുറേ സാമ്പിളുകൾ എടുത്തിരുന്നതാണ്. ഇന്നും അവർ വന്ന് കൂടുതൽ സാമ്പിളുകൾ എടുത്തിട്ടുണ്ട്. കൂടുതൽ ഉദ്യോഗസ്ഥരെത്തിയിട്ടുണ്ട്, ജനപ്രതിനിധികൾ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ അസുഖത്തിൻ്റെ വ്യാപ്തി ഒരാഴ്ചയെ തുടർന്നാണെങ്കിലും ഇപ്പോഴാണ് അത് പുറത്തറിയുന്നത് എന്നുള്ളതാണ് സത്യം. അപ്പോൾ ഈ സ്രോതസ്സുകളിൽ വൃത്തിയാക്കലും ക്ലോറിനേഷനും മുഴുവൻ ഇന്നലെ നടന്നിട്ടുണ്ട്. കൂടുതൽ സാമ്പിളുകൾ ഇന്ന് എടുക്കുന്നുണ്ട്. അപ്പോൾ ഈ സാമ്പിളുകൾ എടുക്കുമ്പോൾ ഇതിന് മുമ്പ് കൂടുതൽ വൃത്തിയാക്കി എല്ലാ അണുക്കളെ നശിപ്പിച്ചിട്ട് സാമ്പിൾ എടുത്തിട്ട് കാര്യമില്ല. അതുകൊണ്ടാണ് ആരോഗ്യവകുപ്പ് ഇന്ന് രാവിലെ വന്ന് വീണ്ടും ഇതുവരെ ചെയ്യാതിരുന്ന മറ്റു സ്രോതസ്സുകളിൽ നിന്ന് എടുക്കുന്നത്. മറ്റൊരു സാധ്യത ഇവർ പരിശോധിക്കുന്നത്, ഇപ്പോൾ മഴ പെയ്തു ഇടയ്ക്കിടയ്ക്ക്, ഇപ്പോൾ ഒന്ന് ഒരു മഴ പെയ്ത് തോർന്നു, അപ്പോൾ ഈ മഴ പെയ്ത് ഇറങ്ങുന്ന വെള്ളം ഈ ജലസംഭരണിയിലേക്കോ പൈപ്പ് ലൈനിലേക്കോ ടാങ്കിലേക്കോ ഇറങ്ങിയിട്ടാണോ അസുഖം വന്നിട്ടുണ്ടാവുക, അങ്ങനെയാണോ രോഗം എത്തിയിട്ടുണ്ട്, അസുഖമല്ല രോഗാണുക്കൾ എത്തിയിട്ടുണ്ടാവുക എന്നും പരിശോധിക്കേണ്ടതുണ്ട്. അപ്പം ഇത്രയും വലിയൊരു 15 ടവർ എന്ന് പറയുമ്പോൾ 5000-ൽ ആളുകൾ താമസിക്കുക എന്ന് പറയുമ്പോൾ അതൊരു ടൗൺഷിപ്പ് തന്നെയാണ്. ആ ടൗൺഷിപ്പിനെ ബാധിക്കുന്ന രീതിയിലേക്ക് രോഗബാധ എത്തിച്ച ഘടകം എന്താണ് എന്ന് അറിയാൻ ഇത്രയും വിശദമായ പരിശോധനകളുടെ ഫലം വേണ്ടിവരും. ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്ന തൃക്കാക്കര MLA ശ്രീമതി ഉമാ തോമസ് ഇപ്പോൾ ഇവിടെ എത്തുന്നുണ്ട്, ഇവിടുത്തെ ചെയർപേഴ്സൺ ഇവിടെ എത്തുന്നുണ്ട്. ആരോഗ്യവകുപ്പ് ഇന്ന് 11 മണിക്ക് ഉന്നത യോഗം വിളിച്ചിട്ടുണ്ട്. 300-ലേറെ പേർക്ക് അസുഖം വരുന്ന സാഹചര്യം എന്താണ്, എന്താണ് സ്രോതസ്സായിട്ടുണ്ടാവുക, എന്താണ് കാരണമായിട്ടുണ്ടാവുക, പരിശോധനാ ഫലം പെട്ടെന്നാക്കാൻ എന്താണ് വഴി, കൂടുതൽ ആളുകൾക്ക് അസുഖം ബാധിച്ചതിൻ്റെ കണക്ക് ഒരു രേഖ, ഇവിടെ പലരും തുടക്കത്തിൽ അസുഖം വന്ന പലരും സ്വന്തം നിലയ്ക്ക് ചികിത്സയ്ക്ക് പോയിട്ടുള്ളവരാണ്. അപ്പോൾ അവരുടെ റിപ്പോർട്ട് കിട്ടിയിട്ടുണ്ടോ, അവരുടെ അവസ്ഥ എന്താണ് എന്നെല്ലാം അറിയേണ്ടതുണ്ട്. അപ്പോൾ ഈ വിവരങ്ങൾ ക്രോഡീകരിച്ച് ഒരു വിശദമായ വിശകലനത്തിനാണ് ആരോഗ്യവകുപ്പ് ഇന്ന് ഇവിടുത്തെ നമ്മുടെ എറണാകുളം DMO ആയിട്ടുള്ള ഡോക്ടർ സക്കീന 11 മണിക്ക് ഉന്നതയോഗം വിളിച്ചിട്ടുള്ളത്. അതിൽ കാര്യങ്ങളിൽ ഒരു കുറച്ചുകൂടി വ്യക്തത വരും എന്ന് നമുക്ക് കരുതാം. അനൂപ്, അസോസിയേഷൻ്റെ രണ്ട് ഭാരവാഹികൾ പറഞ്ഞതിന് വിരുദ്ധമായി ഒരു മുൻഭാരവാഹി പറഞ്ഞതും ഈ ഇങ്ങനെ വേണം കൂട്ടി വായിക്കാൻ. കാരണം ക്യൂ ഫ്ളാറ്റിലെ അസുഖത്തെക്കുറിച്ചാണ് അദ്ദേഹം കൂടുതൽ വാചാലനായത്. ഫ്ളാറ്റിൻ്റെ ഭാരവാഹികൾ പറഞ്ഞത് മൊത്തത്തിലുള്ള സ്ഥിതിയെ കുറിച്ചും, ആരുടെയും പരിക്ക്, ആരുടെയും അവസ്ഥ, പരിക്കല്ല ആരുടെയും രോഗാവസ്ഥ ഗുരുതരമല്ല. നമ്മളോട് സംസാരിച്ച രണ്ടാമത്തെ ആൾ ഇപ്പോഴത്തെ ഫ്ളാറ്റ് അസോസിയേഷൻ്റെ ട്രഷററായിട്ടുള്ള ശ്രീ സുധാകരൻ, അദ്ദേഹം രോഗബാധിതനായിരുന്നു. പക്ഷേ അദ്ദേഹത്തിനും വെള്ളമാണെന്ന് അദ്ദേഹം തന്നെയും ഉറപ്പിക്കുന്നില്ല. കാരണം അതിൻ്റെ തലേ ദിവസം ഭക്ഷണം കഴിച്ചത് പുറത്തുനിന്നാണ്, അപ്പോൾ വന്നിട്ട് ഉടനെയാണ് അസുഖം വന്നത്, അതുകൊണ്ട് ഇതാണെന്ന് പറയാൻ കഴിയില്ല. അപ്പോൾ ഇങ്ങനെയുള്ള പല ഘടകങ്ങൾ നിൽക്കുന്നതും കുറേ ആളുകളും ഉള്ളതുകൊണ്ടാണ് അസുഖ കാരണം പോയിന്റ് ചെയ്യാൻ പറ്റാത്തത്. ഒരു വ്യക്തി നടത്തിയ പരിശോധനയിൽ ഈ കോളി സാന്നിധ്യം കണ്ടെത്തിയിട്ടുണ്ട്. പക്ഷെ അത് തന്നെയാണ് മറ്റൊരാൾക്ക് വന്നത്, അല്ലെങ്കിൽ ആ വെള്ളത്തിൽ നിന്ന് വന്ന ഈ രോഗാണു തന്നെയാണ് മൊത്തം ആളുകൾക്കും അസുഖം ബാധിച്ചതെന്ന് ഇപ്പോൾ നമുക്ക് സ്ഥിരീകരിക്കാൻ കഴിയാത്തതും അതുകൊണ്ടാണ്. അനൂപ്.